السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد، പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ പതിനൊന്നാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ സുഹൃതങ്ങളും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികൾക്ക് ഏറ്റവും അവിഭാജ്യ ഘടകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് സൽസ്വഭാവം. മോമിനിന്റെ ഏറ്റവും വലിയ കടമയും അത് തന്നെയാണ്. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും മോമിനായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന്, അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ഒരു തരത്തിലുമുള്ളതാകുന്ന വർത്തമാനമോ ഒരു തരത്തിലുമുള്ളതാകുന്ന മോശമായ ശൈലിയോ ഇടപെടലോ അവനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കൂ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഗാഫിർ 18-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. മാലിള്ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ ലിതാ. മാലിള്ളാലിമീന മിൻ ഹമീം. അക്രമികൾക്ക് ഒരിക്കലും ഒരു സുഹൃത്ത് വലയം ഉണ്ടാവുകയില്ല, ഒരു സുഹൃത്ത് വലയം ഉണ്ടാവുകയില്ല. വലാ ശഫീഇൻ യുതാ, സ്വീകാര്യപ്രദമാകുന്ന ഒരു ശുപാർശകനും അവന് നാളെ ആഖിറത്തിൽ ഉണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ മറ്റുള്ളവരെ ആക്രമിച്ച് അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കുന്നതാകുന്ന ആളുകൾ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാതെ പരിപൂർണമായി ആ സമ്പത്ത് തിരികെ നൽകണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിക വചനത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സകാത്ത് പിരിക്കാൻ വേണ്ടി അസദ് ഗോത്രത്തിൽപ്പെട്ട ഇബ്നു ലുത്ബ എന്ന് പറയുന്ന വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം സകാത്ത് പിരിച്ച് തിരിച്ചു വന്നുകൊണ്ട് സ്വഹാബത്തിനോടായി അദ്ദേഹം പറഞ്ഞു, ഹാദാ ലക്കും വഹാദാ ലി, ഇത് എനിക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. സകാത്ത് പിരിച്ച് രണ്ട് ഭാണ്ഡക്കെട്ടുമായി തിരിച്ചു വന്ന അദ്ദേഹം ഒരു ഭാണ്ഡക്കെട്ട് തന്റെ ശരീരത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ടായി പറഞ്ഞത്, ഈ ഭാണ്ഡക്കെട്ട് എനിക്കുള്ളതും മറ്റേ ഭാണ്ഡക്കെട്ട് മാത്രമാണ് സകാത്തിന്റെ ഓഹരി, അത് നിങ്ങൾക്കുള്ളതുമാണ്. പ്രവാചകൻ ഇതറിഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മിമ്പറിൽ കയറിക്കൊണ്ട് പ്രവാചകൻ ഒരു പ്രസ്താവന നടത്തി തന്റെ പ്രിയപ്പെട്ട അനുയായികളെ ഉത്ബുദ്ധരാക്കി. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ദൗത്യവുമായി ചുമതലയുമായി ഞാൻ പറഞ്ഞയച്ചു. അദ്ദേഹം സകാത്ത് പിരിച്ചിട്ട് വന്നുകൊണ്ട് പറയുന്നു, എനിക്കുള്ളതാകുന്ന ഒരു ഭാഗമാണിത്, അഥവാ ജനങ്ങൾ എനിക്ക് ഹദിയ നൽകിയതാണ് ഇത്, ഈ ഭാണ്ഡക്കെട്ട്. മറ്റൊരു ഭാണ്ഡക്കെട്ട് ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുന്നു, ഇത് മാത്രമാണ് സകാത്തിന്റെ ഓഹരി എന്ന് പറയുന്നു. സത്യത്തിൽ അദ്ദേഹം വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിന് ഹദിയായി സംഭാവനയായി അദ്ദേഹം ചേർത്ത് പറഞ്ഞത് കിട്ടുമായിരുന്നു എന്ന് പ്രവാചകൻ ചോദിക്കുകയും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളെ മുഴുവനും ഉണർത്തിക്കൊണ്ട് പ്രവാചകൻ അവസാനമായി കൂട്ടിച്ചേർത്തു, അനർഹമായി ജനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അപഹരിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരുമിച്ചു കൂട്ടിയാൽ തീർച്ചയായും നാളെ ആഖിറത്തിൽ അതുമായി അവൻ കടന്നു വരികയും അവനെ കനത്ത വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്ത് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ മുമ്പാകെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി തന്റെ രണ്ട് കക്ഷങ്ങളുടെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവിനോടായി പറഞ്ഞു, അല്ലാഹുമ്മ ഹൽ ബല്ലഗത അല്ലാഹുവേ, ഞാൻ ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, എന്റെ സമുദായത്തിന് ഞാൻ ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു നിസ്സാരമായ അറിവല്ല. ജനങ്ങളിൽ പല ആളുകളും അന്യന്റെ മുതല് കട്ടെടുക്കുകയും അപഹരിക്കുകയും എന്നിട്ടത് നിസ്സാരമായി ഇതെനിക്ക് ജനങ്ങൾ നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായി അവർ ഭക്ഷിക്കുകയും പുജിക്കുകയും ചെയ്ത് നരകം വിലയ്ക്ക് വാങ്ങുന്നവരാകാതിരിക്കാൻ പ്രവാചകന്റെ ഈ അധ്യാപനം റമദാനിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമദാൻ മാത്രമല്ല, ഇനിയുള്ള നമ്മുടെ ശിഷ്ടകാല ജീവിതത്തിലുടനീളം ഹലാല് ഭുജിക്കുകയും ഹറാമ് ഭക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരാളെയും അക്രമിക്കാതെ, അന്യന്റേതാകുന്ന സമ്പത്ത് ആഗ്രഹിക്കാതെ, സ്വന്തമായി അധ്വാനിച്ചുകൊണ്ട് ഹലാലായത് ഭക്ഷിക്കുവാനും ഹലാലായത് കുടിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ومحمدا رسول الله ويقين.